പണമടച്ചില്ലെങ്കിൽ ഈ മാസം 20-ന് വീട് ജപ്തി ചെയ്യും. നിസ്സഹായരായി സുഹറാബിയും കുടുംബവും. വലിയ കടബാധ്യതയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സുഹറാബി. രോഗിയായ ഭർത്താവിനെയും 3 കുട്ടികളെയും സംരക്ഷിക്കേണ്ട ചുമതലയും സുഹറാബിക്കാണ്. ചാലിയർ പഞ്ചായത്തിലെ മണ്ണുപ്പാടം കപ്പച്ചാലിൽ സിദ്ദീഖിന്റെ ഭാര്യ സുഹറാബിയാണ് കിടപ്പാടം നഷ്ടമാകാതിരിക്കാൻ കാരുണ്യ മനസ്സുകളുടെ സഹായം തേടുന്നത്. നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം KNG റോഡിന് അരികിലാണ് വിവിധയിനം ബിരിയാണിയും മറ്റ് വിഭവങ്ങളുമായി തട്ടുകട നടത്തി സുഹറാബി ഉപജീവനത്തിനുള്ള വരുമാനം കണ്ടെത്തുന്നത്. നിലമ്പൂർ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 6 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് 2018 തുകയാണ് അടവ് തെറ്റി ജപ്തി ഭീഷണിയിലായത്. സുഹ്രാബിയുടെ മണ്ണുപ്പടത്തെ വീട്ടിൽ 6.56 ലക്ഷം രൂപ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് പതിച്ച് ബാങ്കുകാർ മടങ്ങിയിരുന്നു. 2 ദിവസം മുമ്പെത്തിയാണ് 20-ന് മുമ്പ് പണമടച്ചില്ലെങ്കിൽ വീടൊഴിയാൻ ആവശ്യപ്പെട്ടത്. ബാങ്ക് അടവ് തീർക്കാനും മറ്റ് ചിലവുകൾക്കും ഈ തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ആശ്രയമെന്നും സുഹ്രാബി പറയുന്നു. ഇതിൽ നിന്നും ലഭിച്ച 30,000 രൂപ മാത്രമാണ് ഇവരുടെ കൈവശമുള്ളത്. കോവിഡിന് മുൻപ് എടക്കരയിലെ ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു ഇവർ. കോവിഡിനെ തുടർന്ന് ഹോട്ടൽ അടച്ചതോടെയാണ് മറ്റു മാർഗമില്ലാത്തതിനാൽ KNG റോഡരികിൽ 1 വർഷം മുമ്പ് തട്ടുകട തുടങ്ങിയത്. എന്നാൽ പലപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായും വിൽപ്പന നടത്താൻ കഴിയാത്തതിനാൽ പ്രയാസം ഇരട്ടിക്കുകയാണ്. ഇതേ തുടർന്ന് തന്റെ പ്രയാസങ്ങൾ വാട്സപ്പിലൂടെ പങ്കുവച്ചതോടെ പോലീസുകാർ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഇവരെ സഹായിക്കാനെത്തി. ഇതേ തുടർന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം തിരിച്ചുകൊണ്ടുപോകേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. തന്റെ തട്ടുകടയിൽ സാധനങ്ങൾ ബാക്കി വന്നാൽ പാവപ്പെട്ടവർക്ക് എത്തിച്ചു നൽകിയാണ് മടങ്ങാറ്. നവംബർ 26-ാം തീയതിയാണ് ഞാൻ ഈ ലോൺ എടുത്തത്. നവംബർ ഡിസംബറോട് കൂടി ഞാൻ അടവ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടവ് തുടങ്ങിയിട്ട് പിന്നെ അത് ഫുള്ള് അടച്ചുകൊണ്ട് ഇങ്ങനെ പോയിരുന്ന സമയത്താണ് ഈ കൊറോണ വന്നത്. അപ്പോഴാണ് എനിക്കിത് വന്ന്. കൊറോണ വന്ന സമയത്ത് ഞാൻ വീട്ടിലിരിക്കലായി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടക്കൽ തുടങ്ങി. പിന്നെയും കൊറോണ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. അതിന് ശേഷമാണ് ഞാൻ കനോലി പ്ലോട്ടിൽ ഒരു തട്ടുകട തുടങ്ങിയത്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ മിച്ചമായ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ചു പോണത്. വേറൊരു വഴിയില്ല. ജനങ്ങളുടെ മുന്നിൽ ഞാൻ കൈ നിർത്തില്ല. അത് രക്ഷയില്ല എനിക്ക്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തരണം എന്നുള്ളത് അപേക്ഷയുള്ളൂ. കുട്ടികളും വലിയ കുട്ടി 10-ാം ക്ലാസ്സാണ്, ചെറിയ 2-ാമത്തോള് 9-ാണ്, 3-ാമത്തോ 7-ാണ്. കുട്ടികളൊരു ഒന്നിനും ആയിട്ടില്ല. അപ്പം ഇതാ അതുകൊണ്ടാണ് എനിക്ക് ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടാവാൻ കാരണം. അധ്വാനിച്ചിട്ട് ഞാൻ ഇന്നോട് അടക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ കുടുംബം നോക്കണം, ഇതും കൂടി ചെയ്യണം. അത് രണ്ടും കൂടി എനിക്ക് പറ്റാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇവരെ കൊണ്ട് അധ്വാനിച്ച് പിന്നെ അധ്വാനിക്കാൻ കഴിയില്ല അവരോട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ വീടാ നോക്കൂ, പിന്നെ കടങ്ങളോ വീട്ടിൻ്റെ കുടുംബങ്ങളെ നോക്കുകയെന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സുഹറാബിക്ക് കിടപ്പാടം നഷ്ടമാകാതിരിക്കാൻ കാരുണ്യ മനസ്സുകളുടെ സഹായം അനിവാര്യമാണ്. വീട് നഷ്ടമായാൽ ഭർത്താവിനെയും 3 കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് സുഹറാബിക്ക് മറുപടിയില്ല. അനേകം കുടുംബങ്ങൾക്ക് താങ്ങും തണലുമേകിയിട്ടുള്ള നന്മയുള്ള നല്ല മനസ്സുകൾ കിടപ്പാടം നഷ്ടമാകുമെന്ന ആശങ്കയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിനും തണലാകുമെന്നാണ് പ്രതീക്ഷ. സുഹറാബിയുടെ കുടുംബത്തിനെ സഹായിക്കണമെന്നാണ് പഞ്ചായത്ത് അംഗം മജീദും ആവശ്യപ്പെടുന്നത്. ഈ കനോലി പ്ലോട്ടിലുള്ള ഒരു തട്ടുകട നടത്തിയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബാങ്കിൽ ഈ ജപ്തി നോട്ടീസ് വന്ന് എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കുടുംബം നിലന്ന് പോകുന്ന. വീട്ടിൽ എപ്പോഴും വീടിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. ജപ്തി നോട്ടീസുമായി ബാങ്ക് ഇവിടെ ജപ്തി നോട്ടീസ് ചുമരിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിന് ഈ കടത്തിൽ നിന്നും ഈ ജപ്തി നടപടിയിൽ നിന്നും രക്ഷിക്കുന്നതിന് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ പഞ്ചായത്തിലെയും പുറത്തുള്ള ജനങ്ങളും മുൻകൈയെടുത്ത് ഇതിൽ സഹായിച്ചേ പറ്റൂ. അതിനെല്ലാവരുടെയും സഹായങ്ങൾ ഈ കുടുംബത്തിന് ഉണ്ടാവണം എന്നാണ് മെമ്പർ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ സുഹറാബിയുടെ അക്കൗണ്ട് നമ്പറായ 40171 0041 36 68 സഹായം നൽകാവുന്നതാണ്. 8589058 എന്നതാണ് ഫോൺ നമ്പർ. സെലിബ്രേറ്റ് ദി മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. KMT സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്. Head office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza, Tirur Road, Kottakkal.